കോവിഡ് വ്യാപനം രൂക്ഷമായി തുടരുന്നതിനിടയിൽ സംസ്ഥാനത്തെ ബൂസ്റ്റർ ഡോസ് വാക്സിനേഷൻ ഇന്നു മുതൽ ആരംഭിക്കും. ആരോഗ്യ പ്രവർത്തകരും മുന്നണി പോരാളികളും 60 വയസ്സിന് മുകളിലുള്ളവർ തുടങ്ങിയവർക്കാണ് ബൂസ്റ്റർ ഡോസ് വാക്സിനേഷൻ നൽകുക. അലക്സ് റാം മുഹമ്മദ് ചേരുന്നുണ്ട് തിരുവനന്തപുരത്ത് നിന്ന്. സ്മിത, അതെ അലക്സ്, ഗുഡ് മോർണിംഗ് അലക്സ്. അലക്സ് ഈ ബൂസ്റ്റർ ഡോസ് വാക്സിനേഷൻ നൽകുന്നത് തീർച്ചയായിട്ടും ഏറ്റവും ആദ്യം വാക്സിൻ നൽകിയവരിൽ ഇപ്പോൾ ഈ ഒരു പ്രതിരോധം എത്രത്തോളം ഉണ്ട് എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട്, കുറഞ്ഞു വരുന്നുണ്ടാകാം. അതുകൊണ്ട് തന്നെ അവർക്ക് ആദ്യം എന്നുള്ള രീതിയിലാണല്ലോ ഈ കാര്യങ്ങൾ പുരോഗമിക്കുക. കൂടുതൽ വിവരങ്ങൾ എന്തെല്ലാമാണ് സ്മിത? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. കാരണം രാജ്യത്തുള്ള ആരോഗ്യ പ്രവർത്തകർ, കോവിഡ് മുന്നണി പോരാളികൾ ഇവർക്കൊക്കെയാണ് ആദ്യം വാക്സിൻ നൽകിയത്. ഈ രണ്ടാം ഡോസ് വാക്സിൻ ഇവർ സ്വീകരിച്ചിട്ട് ഏതാണ്ട് 9 മാസത്തിന് മുകളിലാകുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതിനാൽ ഇവർക്ക് ഈ പ്രതിരോധശേഷി അത് കുറവായിരിക്കുമെന്ന് കേന്ദ്ര ആരോഗ്യ മന്ത്രാലയം തന്നെ വിലയിരുത്തിയിട്ടുണ്ട്. അതിനാലാണ് കേന്ദ്ര മാർഗനിർദ്ദേശ പ്രകാരം ഈ വിഭാഗം, അതായത് ഈ കരുതൽ ഡോസ് നൽകാനുള്ള വിഭാഗം ഇവരായി ഈ ആരോഗ്യ പ്രവർത്തകർ, അതുപോലെ തന്നെ മുന്നണി പോരാളികളൊപ്പം 60 വയസ്സ് കഴിഞ്ഞ് അനുബന്ധ രോഗമുള്ളവർ എന്നിവരിലേക്ക് ഈ വിഭാഗത്തിലേക്ക് കരുതൽ ഡോസ് ആദ്യം എത്തിക്കുന്നതിനുള്ള നടപടി തുടങ്ങിയത് ഇന്നലെ കഴിഞ്ഞ ദിവസം ഇതിന്റെ രജിസ്ട്രേഷൻ ആയിരുന്നു. ഇന്ന് മുതൽ രാജ്യത്തെമ്പാടും കരുതൽ ഡോസ് വിതരണം ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തും അത് മുടക്കമില്ലാതെ തന്നെ ആരംഭിച്ചിട്ടുണ്ട്. 18 വയസ്സ് കഴിഞ്ഞവർക്കുള്ള വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നിന്നെല്ലാം ഈ കരുതൽ ഡോസ് വാക്സിൻ സ്വീകരിക്കാനാകും. നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ ആരോഗ്യ പ്രവർത്തകർ, സംസ്ഥാനത്ത് ഏതാണ്ട് 5.55 ലക്ഷം ആരോഗ്യ പ്രവർത്തകരുണ്ടെന്നാണ് കണക്ക് കൂട്ടൽ. മാത്രമല്ല മുന്നണി പോരാളികളായി ഏതാണ്ട് 5.72 ലക്ഷം പേരും ഉണ്ടെന്ന് വിലയിരുത്തലുണ്ട്. ഇവർക്കെല്ലാവർക്കുമുള്ള കരുതൽ ഡോസ് വാക്സിനേഷനാണ് ആരംഭിച്ചിരിക്കുന്നത്. മറ്റൊന്ന്, ഈ 60 കഴിഞ്ഞ അനുബന്ധ രോഗമുള്ളവർക്കുള്ള വാക്സിനേഷനാണ്. ഇതും ഈ കരുതൽ ഡോസ് വാക്സിനേഷനായി തന്നെ സ്വീകരിക്കുന്നുണ്ട്. മാത്രമല്ല ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നേരത്തെ സൂചിപ്പിച്ചതുപോലെ സംസ്ഥാനത്തെ 18 കഴിഞ്ഞവർക്കുള്ള വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നിന്ന് ഇവർക്ക് വാക്സിൻ സ്വീകരിക്കാം. രണ്ടാം ഡോസ് വാക്സിൻ സ്വീകരിച്ച 9 മാസം കഴിഞ്ഞിരിക്കണം എന്നുള്ളതാണ് നിബന്ധന. മാത്രമല്ല ഈ 60 വയസ്സ് കഴിഞ്ഞ അനുബന്ധ രോഗമുള്ളവർക്ക് പ്രത്യേകിച്ച് ഡോക്ടർമാരുടെ സർട്ടിഫിക്കറ്റ് വേണ്ട, പകരം ഡോക്ടർമാരുടെ അഭിപ്രായം ആരാഞ്ഞതിനു ശേഷം ഇവർ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തണമെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തിയിട്ടുള്ളത്. ഈ കുട്ടികളുടെ, അതായത് കൗമാരക്കാരുടെ വാക്സിനേഷനും മുതിർന്നവരുടെ വാക്സിനേഷനും കൂട്ടിക്കുഴക്കേണ്ട എന്നാണ് ആരോഗ്യവകുപ്പിന്റെ വിലയിരുത്തൽ. അതിനാൽ ഈ രണ്ട് വാക്സിനേഷൻ കേന്ദ്രങ്ങളും തിരിച്ചറിയുന്നതിനായി രണ്ടു നിറത്തിലുള്ള ബോർഡുകൾ ഈ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ സ്ഥാപിച്ചിട്ടുണ്ട്. 18 കഴിഞ്ഞവർക്കുള്ള വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ നീല നിറത്തിലുള്ള ബോർഡുകളാണ് സ്ഥാപിച്ചിട്ടുള്ളത്. കുട്ടികൾക്കുള്ള വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ പിങ്ക് നിറത്തിലുള്ള ബോർഡുകളും സ്ഥാപിച്ചിട്ടുണ്ട്, ഇത് തിരിച്ചറിയുന്നതിന് വേണ്ടി. അത്തരത്തിൽ രാവിലെ തന്നെ വാക്സിനേഷൻ വിവിധയിടങ്ങളിൽ ആരംഭിച്ചിട്ടുണ്ട്. സംസ്ഥാന സർക്കാർ ഇതിനായി, അതായത് www.covin.gov.in എന്ന പോർട്ടലിൽ ഓൺലൈനായിട്ട് ബുക്ക് ചെയ്യണം. മാത്രമല്ല ഈ രണ്ട് ഡോസ്, ഏത് ഡോസ് വാക്സിനാണോ രണ്ടു പ്രാവശ്യവും സ്വീകരിച്ചത് ആ ഡോസ് വാക്സിൻ തന്നെ ഈ കരുതൽ ഡോസായും സ്വീകരിക്കുന്ന കാര്യം ശ്രദ്ധിക്കണമെന്ന് ആരോഗ്യവകുപ്പ് വ്യക്തമാക്കിയിട്ടുണ്ട്. ഓൺലൈനായി രജിസ്റ്റർ ചെയ്യാം. പക്ഷേ ഈ സമയം ഓൺലൈനായി അല്ല, സ്പോട്ടായി രജിസ്റ്റർ ചെയ്യുമ്പോൾ സമയനഷ്ടം ഉണ്ടാകുന്നത് കണക്കിലെടുത്ത് ഓൺലൈനായി ബുക്ക് ചെയ്തിട്ട് വരുന്നതാണ് അഭികാമ്യമെന്നാണ് ആരോഗ്യവകുപ്പ് വിലയിരുത്തിയിട്ടുള്ളത്. നിലവിൽ ഈ ആളുകൾ വാക്സിനേഷൻ കേന്ദ്രങ്ങളിൽ എത്തിത്തുടങ്ങിയിട്ടുണ്ട്. സ്മിത, ശരി. അലക്സ് റാം മുഹമ്മദാണ് കൂടുതൽ വിശദാംശങ്ങളുമായി ചേർന്നത്. ഏതായാലും ആരോഗ്യ പ്രവർത്തകർക്കും കോവിഡ് മുന്നണി പോരാളികൾക്കും മുതിർന്ന പൗരന്മാർക്കുമാണ് ഇപ്പോൾ ബൂസ്റ്റർ ഡോസ് ആദ്യം നൽകുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.